ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, നമ്മുടെ സഖാവ് പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ 77-ാം പിറന്നാളാണിന്ന്. അപ്പോൾ അദ്ദേഹം തൃക്കാക്കരയിലാണ് ഇപ്പോൾ ഉള്ളത്. തൃക്കാക്കരയിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ, പ്രചരണത്തിൻ്റെ ചുക്കാൻ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ക്യാപ്റ്റനാണ്. ഇന്നലെ പോലെ അദ്ദേഹം ഏറ്റെടുത്തു. ഇന്നലെ പോലല്ല, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ ഒരാഴ്ച. ആ, അത് അത്യാവശ്യ കാര്യത്തിനായിട്ട് എന്തെങ്കിലും ഭരണകാര്യങ്ങൾ നിർവഹിക്കാനും ചില ഒപ്പിടാനോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് മന്ത്രിസഭായോ അവിടെ തന്നെ. ആ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഇത്തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേളയിലാണ് ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന് ആഘോഷമൊന്നും ഇല്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ തന്നെ പത്രക്കുറിപ്പ് ഇറക്കി അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷമൊന്നും ഇല്ലെന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ പലരും വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള തിരക്കിലാണിപ്പോൾ. പക്ഷേ അത് സമ്മതിക്കും അദ്ദേഹം? അദ്ദേഹം സമ്മതിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദ്യമാണ്, പക്ഷേ സമ്മതിച്ചേ പറ്റൂ. അല്ലെ, സന്തോഷ സൂചകമായി ഒരു പാട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊക്കെ പിണറായി സമ്മതിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന്റെ ഒരു കേക്ക് മുറിച്ച്, കാരണം പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ പ്രചരണത്തിന്റെ ഭാഗമാണ് അത്. ആക്കിക്കൂടെ, ആക്കാം, ആക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് എന്ന് പറയുന്നത് തൃക്കാക്കരയായിരിക്കും. അതെ, അത് അങ്ങനെ എൽ ഡി എഫിനെ വിജയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതായിരിക്കും അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്കും പിറന്നാൾ സമ്മാനം അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്ലം കേക്ക് വാങ്ങിച്ചു കൊടുത്ത് മുറിപ്പിച്ച് അദ്ദേഹത്തെ പിറന്നാൾ ആഘോഷിച്ച് ഒരിടത്ത് ഇരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. അദ്ദേഹം ഈ കേക്ക് മുറിച്ചിട്ടേ പോകുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് കാണുന്നത്. അദ്ദേഹം അതാണ്, അല്ലെങ്കിൽ രണ്ടാമതും വീണ്ടും 27-ാം തീയതി വരെ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒന്നിനൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോ വോട്ടറേയും നമ്മൾ പ്രവർത്തകർ കണ്ടിരിക്കണമെന്നാണ്, അതാണ് നിർദ്ദേശം. അല്ലാതെ വെറുതെ വൈകുന്നേരം പറഞ്ഞ് ഇത്ര പേരെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് വേറെ ജോലി നോക്കാൻ പറയും. ഓരോരുത്തരെ കാണണം, അതിൻ്റെ റിസൾട്ട് എന്താണ്, അവരെന്ത് പറഞ്ഞു എന്ന്. അത് പ്രചരണത്തിൻ്റെ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം. അതെ, ഇനി ഇദ്ദേഹത്തിൻ്റെ നാൾ വഴികൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ, യെസ്, അദ്ദേഹത്തിന് അദ്ദേഹം 1944 ജനിച്ചു തോന്നുന്നു അല്ലേ? 1944 45 ജനിച്ചാല് അല്ല, 44 എന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു ചെത്തുകാരൻ്റെ മകനായിട്ട് ജനിച്ചു. അങ്ങനെ ജനിച്ച ഒരാൾ, വളരെ ദാരിദ്ര്യം ഉള്ള ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് മാത്രമല്ല, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത തരത്തിലുള്ള ഒരു നേതാവുമാണ്. അതാണ് ഇത്രയും പ്രതിസന്ധി. കരുത്തനാണ്, ശക്തനാണ്, കരുത്തനാണ്, കരുത്ത് തെളിയിച്ച ആളാണ്. ഇത്രയും പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന മറ്റൊരു നേതാവ് കേരളത്തിലുണ്ടായിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ടും ഇതുപോലെ വെല്ലുവിളികൾ നേരിട്ടൊരു മുഖ്യമന്ത്രിയും ഉണ്ടാവില്ല. കാരണം രണ്ട് പ്രളയമാണ് അദ്ദേഹം നേരിട്ടത്. രണ്ട് പ്രളയം, ഒരു നിപ്പോ, പിന്നെ ഒരു കൊറോണ. രണ്ട് തരംഗം, മൂന്നാം തരംഗം കഴിഞ്ഞ് നാലാം തരംഗത്തിലേക്ക് വരും. ഇത്രയും വളരെ നിസ്സാരമായിട്ട് കാണുക മാത്രമല്ല, ഒരാൾ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ പട്ടിണി കിടന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചരിത്രത്തിൽ അപ്പം അതുകൊണ്ട് ഇരട്ടച്ചങ്കരെന്നോ പിന്നെ പഞ്ചചങ്കരം ചങ്കരനെന്നോ എന്തൊക്കെ പറഞ്ഞാൽ ശരി, അതാണ് ഒരു ഭരണാധികാരിയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. കാരണം തൻ്റെ ജനത ദാരിദ്ര്യം അനുഭവിക്കരുത്, പട്ടിണി നടക്കരുത്, ആ ഒരു ഇച്ഛാശക്തി അപൂർവം ചില നേതാക്കന്മാർക്കേ ഉള്ളൂ. അതിലൊരാളാണ് പിണറായി വിജയൻ. സമ്മതിക്കാതിരിക്കാനാവില്ല. നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയാം. അനാവശ്യമായിട്ടൊന്നും ഗുണ്ടും അടിക്കാറില്ല, ഇല്ലാത്ത കാര്യവും പറയാറില്ല. പണ്ട് അവരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, നാവെടുക്കൂ പണിയെടുക്കൂ. അദ്ദേഹം നാവടക്കി പണിയെടുക്കുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, ഈ സ്തുതിപാഠകരെ അത് ഒരിക്കലും അടുപ്പിക്കുകയില്ല, എന്റർടൈൻ ചെയ്തിട്ടില്ല. ഇല്ല, അതാണ് അത് വേറൊരു കാര്യം. പല നേതാക്കന്മാരും ഓ മുഖ്യമന്ത്രി ആ തീരുമാനം ഭയങ്കരമായി പോയെന്ന് പറയുമ്പോൾ ഇദ്ദേഹം കൊണ്ട് കസേരയും നടക്കുന്നത് കണ്ടിട്ടുണ്ട് പലരും, പല മന്ത്രിമാരും. പക്ഷേ ആ പണി മാത്രം അവിടെ നടക്കില്ല. ഒരു ക്യാബിനറ്റിൽ വെച്ച് ഒരാൾ, ഒരു മന്ത്രി, സഹമന്ത്രി വിജയൻ ചേട്ടാ എന്ന് വിളിച്ചപ്പോൾ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി, ഇവിടെ ചീഫ് മിനിസ്റ്ററാണ് എന്ന് മുഖത്ത് നോക്കി ക്യാബിനറ്റിലിരുന്ന് പറയാൻ ചങ്കൂറ്റം വേറെ ആരും കാണിക്കില്ല. വിജയേട്ടാന്ന് സ്നേഹം കൊണ്ട്, അവരുടെ അടുപ്പമുണ്ട്, അവർ കുടുംബപരമായ അടുപ്പം കൊണ്ടാണ് വിജയേട്ടാന്ന് ഏതോ ഒരു അവസരത്തിൽ പറഞ്ഞ് വേണ്ട അത് ഇവിടെ വേണ്ട, അത് വീട്ടിൽ, ഇവിടെ മുഖ്യമന്ത്രിയാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം ആ
അതുകൊണ്ടാണല്ലേ പുള്ളി ഇരട്ട ചെങ്കൻ മറ്റൊരു വലിയ പ്രത്യേകത പിണറായി വിജയനിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ സമയം നിഷ്ഠയാണ്. നമ്മുടെ നേതാക്കന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു ശീലം, 8 മണിക്ക് ചടങ്ങിന് 8 മണിക്ക് തന്നെ വരും. മുതിർന്ന മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇതിന്റെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതിന്റെ സമയം അതിന് ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിലുള്ള നിശ്ചയദാർഢ്യം ഉണ്ടോ? എനിക്ക് ഇത്ര മണിക്ക് അവിടെ പോകണം. നമ്മൾ രാവിലെ ഉണരുന്നു, 5 മിനിറ്റ് മുമ്പേ നമ്മൾ പോകും. നമ്മൾ രാവിലെ ഉണരുന്നു, എല്ലാ ദിവസവും 5:30 ഉണരുന്നു, ഒരു കൃത്യസമയത്ത് ചിലപ്പോൾ 6 മണിക്ക് ഉണരുന്നു. നമ്മൾ 8 മണിയിലെന്ത് കിടന്ന് ഉറങ്ങാത്തത്? നമുക്ക് ഒരു നിശ്ചയദാർഢ്യമുണ്ട്, നമുക്ക് ഇപ്പോൾ എണീറ്റാലേ ഇന്ന ഇന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുപോലെ ഒരു ഭരണകർത്താവിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് കൃത്യനിഷ്ഠ. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി നിന്ന് പഠിച്ചതായിരിക്കും. ഇത്രയും കൃത്യനിഷ്ഠ ലോകത്ത് പാലിച്ചതിൽ നമ്പർ ഉണ്ടെന്നുള്ള മഹാത്മാഗാന്ധി. അല്ല, അതുവരെ മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിലോ അദ്ദേഹത്തിൻ്റെ ആശയത്തിലൂടെ ഒന്നുമില്ല, വ്യക്തിപരമായി സ്വാധീനിക്കാമല്ലോ. വ്യക്തികളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കാറ്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില പിന്നെ നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിക്കില്ലേ? അതുപോലെ മഹാത്മാഗാന്ധിയുടെ ഒരു ഒരു ഇത് കൃത്യതയുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റും അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ട് ആ അന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തു നിന്നും വീണ രക്തം വീണ ഷർട്ട് അദ്ദേഹം ആ ഷർട്ടുമായിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ വന്നത്. അല്ല, അദ്ദേഹം പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ നിയമസഭയിൽ വന്നപ്പോഴത്തേക്ക് കരുണാകരൻ്റെ മുഖത്ത് നോക്കി പ്രസംഗിച്ചിട്ട് ഒരു എല്ല പോലും അറിഞ്ഞില്ല, അത്ര സൈലന്റ്. ഞാനാണ് സാക്ഷിയാണ്. ആ പ്രസംഗം ഞാൻ റിപ്പോർട്ട് ചെയ്തു, പിണറായിയുടെ ആ പ്രസംഗം. എന്നിട്ട് അദ്ദേഹം പതുക്കെ ഡെസ്കിലേക്ക് ഇരുന്നിട്ട് കാലിങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. കാലിലെ ചുവരിൽ വെച്ച് അടിച്ചതിൻ്റെ പാടുകൾ നിയമസഭയിൽ കാണിച്ചു. അത് ഇപ്പോഴും നിയമസഭയുടെ രേഖയിലുണ്ട്. ഒരു ഈച്ച പോലും അറങ്ങാറില്ല. പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരുന്നു ആ പ്രസംഗം തീരുന്നതുവരെ. അദ്ദേഹം ഓരോരോ കാര്യങ്ങളായിട്ട് പറയും, നിർത്തിയും, ഗരുഡം തൂക്കം, കാലി പിന്നെ ചങ്ങല കെട്ടി, പിന്നെ മേശയിൽ കെട്ടിയിട്ട് അവിടെ ഇട്ട്, എന്നിട്ട് ചൂരിലുകൊണ്ട് അടിക്കുക, രണ്ട് കാലം ചേർത്ത് വെച്ച് അടിക്കുക, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം എണ്ണി 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 പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു വിഷാദമോ ഒരു ദുഃഖമോ ഒന്നും ആ പ്രസംഗത്തിലോ വരികളിലുമില്ല. അതേസമയം ആ നിശ്ചയദാർഢ്യമുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറം വന്നാലും ഞാൻ നേരിടും മിസ്റ്റർ കരുണാകരൻ എന്ന് പറയുന്ന ശബ്ദവ്യക്തിയുള്ള പ്രസംഗം കേട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും കാരണം എഴുതിയെടുക്കാൻ പോലും മറന്നുപോയി എന്നുള്ളൊരവസ്ഥയാണ്. നിയമസഭയിൽ ഇങ്ങനെ ഒരു പ്രസംഗം നടക്കുകയും ആ പ്രസംഗത്തിൽ ഒരു മുട്ടുസൂചി വീണാൽ ശബ്ദം നമ്മൾ കേൾക്കത്തക്ക തരത്തിലുള്ള പിൻ ഡ്രോപ്പ് സൈലന്റ്, ഏത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങനെ അറ്റം വരെ ഉള്ളവർ ഇങ്ങനെ കാതോർത്തിരിക്കുക, അത്ഭുതം കൂറുക, ഇങ്ങനെയും നടന്നുവെന്ന്, അതാണ് അതിജീവിച്ചു. കൊടിയ പീഡനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ പറയുമല്ലോ, എന്താ തീയിൽ കുരുത്തത് വെയിലത്തില് എന്ന് പറയുന്നത്, അത് അക്ഷരാർത്ഥത്തിൽ അത് പിണറായിയുടെ ജീവിതം തന്നെയാണ് അതിന് കാരണം. അതിന് ആരുടെ മോനെന്ന് പറഞ്ഞാലും ശരി, ആരുടെ പിന്നെ മോളെന്ന് പറഞ്ഞാലും ശരി, അതാണ് അതിൻ്റെ കാരണം. അതാണ് അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്. എനിക്ക് ആ ഷർട്ട് പൊക്കി കാണിച്ചു. അതെ അതെ, അത് കാണിച്ചു. അപ്പൊ അതാണ് പിണറായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ചെറുതായിട്ട് കാണണം. രാവിലെ പോലുള്ള വലിയ വലിയ ആരോപണങ്ങൾ വരുമ്പോഴല്ല, അതിനൊക്കെ വളരെ കൃത്യമായി പ്രതിരോധിക്കാനും അതിൽ നിന്ന് നിരവധി തെളിയിക്കാനും ഒക്കെ കഴിഞ്ഞു. ഈ രാവിലെ സത്യമോ മിഥ്യ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിനേക്ക് അദ്ദേഹം അതിജീവിച്ച് നിൽക്കല്ലോ. ഇപ്പോഴും ഇപ്പൊ തന്നെ സുപ്രീം കോടതി കിടക്കുന്നു, അനങ്ങുന്നില്ല ഒരു സംഗതി. എന്തുകൊണ്ട് അനങ്ങാത്തത്? ഈ ലാവലിംഗ് കേസിനകത്ത് പിന്നെ പിന്നാമ്പുറത്തിൽ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു സംബന്ധമുണ്ട്, ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമമാണ് അതിന് പിന്നിൽ കളിച്ചതെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ പോട്ടെ, അതിനെയൊക്കെ അതിജീവിച്ച് ഇന്നും അദ്ദേഹം തലയുയർത്തി തന്നെ നിൽക്കുന്നു. അതൊക്കെ വന്നിട്ട് പോലും അദ്ദേഹത്തിന് വീണ്ടും രണ്ടാം ടേം കൂടി തുടർഭരണം. അതാണ് ചരിത്ര, അതാണ് അത് തന്നെയാണ് ചരിത്ര രേഖകളിൽ. CPMനെ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്ര രേഖകളിൽ എഴുതപ്പെടുന്ന ഒരു പിന്നെ വാചകമല്ലേ രണ്ടാം തവണ മുഖ്യമന്ത്രിക്ക് വരാൻ കഴിയുന്നത് അദ്ദേഹം തന്നെയാണ്. ആ ചരിത്രമാണ് തിരുത്തി കുറിച്ചത്. 15 വർഷം CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും കൂടുതൽ CPM സംസ്ഥാന സെക്രട്ടറി. പ്രായപരിധി വന്നുകൊണ്ടാണ് അദ്ദേഹം മാറേണ്ടി വന്നത്, അല്ലെങ്കിൽ അപ്പോഴും അദ്ദേഹം ഇപ്പോഴും, കാരണം അദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കാൻ ആരുമില്ല. അതാണ് അദ്ദേഹം പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായി, സെക്രട്ടേറിയറ്റ് അംഗമായി, ജില്ലാ സെക്രട്ടറിയായി, ഇതെല്ലാം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അംഗമായി. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാളും കാണുന്നത് അദ്ദേഹത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. അതൊരു വല്ലാത്തൊരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വൈദ്യുതി ഇഷ്ടം പോലെ, ആ വൈദ്യുതി മാനേജ്മെന്റ് എന്താണെന്നുള്ളത് അദ്ദേഹം കാണിച്ചു കൊടുത്തു. വൈദ്യുതി വിതരണവും പിന്നെ അവിടുത്തെ ഈ ഇപ്പോഴത്തെ ചെറിയ ചോട്ട നേതാക്കന്മാരുണ്ടല്ലോ, ചെയർമാനെ ചീത്ത പറയാൻ താല്പര്യം എടുത്ത് നടക്കുന്നത്, അന്ന് അനങ്ങിയില്ലല്ലോ ഒരുത്തരും. അന്ന് അനങ്ങിയില്ല. ഇപ്പം മന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പിന്നെ ചെയർമാനെ വെല്ലുവിളിക്കുന്നു, ഗവൺമെൻറ് മൊത്തം വെല്ലുവിളിക്കുന്നു, നേതാക്കന്മാരൊന്നും അന്ന് കാണാനില്ലല്ലോ. അതാണ്
അവിടെ അനങ്ങില്ല. അവിടെ അതാണ് ഒരാളുടെ കരുത്ത്, ഒരാളുടെ ദാർഢ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തെ കുറിച്ച് ഞാൻ കാണുന്നത് ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആ ഒരു കഴിവാണ് നമ്മൾ കാണുന്നത്. അതാണ് പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആർക്കും തോൽപ്പിക്കാനൊക്കില്ല. അദ്ദേഹം ഇരട്ട ചങ്കൻ തന്നെയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഓക്കെ.